നമസ്കാരം, ഞാൻ ജോയ് സാർ. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഇന്ന് കൊച്ചിക്കാരെ പ്രിയപ്പെട്ട ഇറച്ചിച്ചോറ ഉണ്ടാക്കാം. സൂപ്പർ ഇറച്ചിച്ചോറ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുന്നുണ്ട്, ഷെയർ ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഷെയർ ചെയ്ത് വിട്. പിന്നെ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ അങ്ങോട്ട് അടിച്ചുകൂട്ടി. ഓക്കെ, അപ്പൊ നേരെ വീഡിയോ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് 1/4 കിലോ ഇറച്ചി, 6 സവാള, 5 തക്കാളി, 1 11 പച്ചമുളക്, 2 ഷം വലിയ ഇഞ്ചി, 10-25 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് മല്ലിച്ചീര, ആവശ്യത്തിന് പുതിന, 1/2 സ്പൂൺ മസാലപ്പൊടി ഇറച്ചി മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി. ഇത് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ, ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണേ. ഇത് ആവശ്യത്തിന് മാത്രം എടുക്കുള്ളൂ, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, നാരങ്ങ. കുറച്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനായിട്ട് 1 സ്പൂൺ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും, 1/2 സ്പൂൺ പച്ചമുളകും, തക്കാളി നേരത്തെ അരിഞ്ഞതിന്റെ പകുതി തക്കാളി, നേരത്തെ അരിഞ്ഞതിന്റെ പകുതി സവാളയും, പുതിനയിലയും, മല്ലിച്ചെപ്പും, തൈരും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പെരട്ടി വെക്കണം. കുറച്ച് നന്നായിട്ട് അതിൽ പൊത്തി നല്ല മാനേജ് ചെയ്ത് നല്ല പക്കെ ചെയ്ത് വെക്കും. നേരത്തെ മാരിനേറ്റ് ചെയ്ത് പൊത്തി വെച്ച ഇറച്ചിയൊക്കെ ഒരു കുക്കറിലാട്ട് ആക്കിണ്ട്. അതിലേക്ക് ഒരു തണ്ട് വേപ്പല്, പിന്നെ ഒരു 1/2 കൈര്, അതായത് 2 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് പൊടികളാണ്ടിടണം. മഞ്ഞപ്പൊടി, നേരത്തെ എടുത്ത മഞ്ഞപ്പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടി ഇടണ്ട കേട്ടോ, അത് മാറ്റി വെക്കാനുള്ളതിന്. അപ്പൊ ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കരുത്, മേളൊന്ന് ഇതാക്കി കൊടുത്തു മൊത്തം സ്പ്രെഡ് ആക്കിട്ടായി. ഇളക്കാൻ പോല, ഇളക്കി കൂട്ടാൻ പോല, അത് വേക്കാള്. അപ്പൊ നേരത്തെ ബാക്കിയുള്ള തക്കാളിയും സവാളയും മല്ലിച്ചപ്പും പുതിനയും ഈ പച്ചമുളക് പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ടേക്കണം. എല്ലാം ഇട്ടിട്ട് 1/2 കിലോ അരി പുഴുക്കലരി വേണ്ട, 3 മണിക്കൂർ കുതിർത്തി വെള്ളം ഊറ്റി വെച്ചേക്കണം കേട്ടോ. അത് ഇതിലാട്ടുന്നത് ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ മുമ്പ് കുറച്ച് ഉപ്പ്, ഉപ്പിച്ചിരി ആവശ്യത്തിന് ഇട്ടേക്കണം, ഉപ്പ് കുറഞ്ഞോല്. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യണം കേട്ടോ. നമ്മള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു തന്നെ അതിലേക്ക് നാരങ്ങ, അരമുറി നാരങ്ങ പിഴിഞ്ഞിട്ടുള്ളു. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാ സോ അരിയാമായിട്ടുള്ളൂ. അതിലേക്ക് നമ്മളാ നേരത്തെ കൊത്തി വെച്ച ഇറച്ചി തിളച്ചി വറ്റി ചോറ് നല്ല പക്കിട്ട് എന്തിങ്ങനെ വരാൻ നേരത്ത്
നേരത്തെ ഇളക്കി കൂട്ടിട്ട് എല്ലാട്ടി ആടെ തരുന്നു എല്ലാം. ഇളക്കണം, ശരിക്കും ഇളക്കി കൂട്ടണം. ഇതെല്ലാം അടിയിലായിട്ട് ഇറച്ചിട സത്തും വെള്ളം എല്ലാം അടിയിച്ചെല്ലണം. എന്നാൽ തീ സിമ്മിലായിരിക്കണം, ഈ സമയത്ത് തീ നല്ല സിമ്മിലായിരിക്കണം. ഇതിലുള്ള ചോറിലുള്ള എല്ലാത്തിനായിട്ട് ഇറച്ചി പിടിക്കണം. കുഴഞ്ഞൊന്നും പോവില്ലട്ടോ, വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. അപ്പൊ നമ്മൾ ഇളക്കണതല്ലേ. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കൊത്തി വെച്ചിട്ട് മൂടണം. മൂടിയിട്ട് നല്ല തിളച്ച വെള്ളം മേളിൽ വെച്ചു കൊടുക്കണം. ചെറിയ തീയിൽ സിമ്മിട്ടേക്കണം. അങ്ങനെ അരമണിക്കൂർ ഇറക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം ഇറക്കരുത്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം ഇറക്കി മൂടി ഇറക്കാൻ പാടില്ല, സിമ്മായിരിക്കണം. അപ്പൊ ഇതൊക്കെ നല്ല ആടാ വെള്ളമൊക്കെ വെച്ച് നല്ല പരുവായി. ഇതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കണ്ട 4 സ്പൂൺ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുരുമുളകും മസാല ഗരം മസാലയും കൂടെ പൊടി പൊടിച്ച കുരുമുളകും ഗരം മസാല പൊടി അത് ഒരു 1.5 സ്പൂൺ ഇട്ട് വെക്കണം. ഫുള്ള് ഇട്ടെടുത്തിട്ട് നൈസായിട്ട് ഇളക്കണം. ശരിക്കും ഇളക്കിക്കും. ഇതിലുള്ളതെല്ലാം ഇതിലായിട്ട് മാറ്റേണ്ടത്. അപ്പൊ അതിലിരുന്ന് ചൂട് കുടിക്കരുത്. സംഭവം ഇതാണ് സൂപ്പർ സാധനമാണ്. ഇത് ഇറച്ചക വെന്ത് ഇതായി പോരും, ഉടഞ്ഞു വരും. വലിയ പീസായിട്ടൊന്നും കിടക്കുന്നില്ല. സംഭവം പിടിച്ച് നല്ല സെറ്റായിട്ടേക്കും. അപ്പൊ അത് കോരി ഒരു പ്ലേറ്റിലാട്ട് പ്ലേറ്റിലാട്ട് മാറ്റിച്ചത് ഇറച്ചിയൊക്കെ പഞ്ഞി പോലെ കാണാം. വെന്തല പക്കടി പിടിച്ചിരിക്കും. ഇതിലെല്ലാം ഇറച്ചിയുടെ തത്തും ചോറിന്റെ എല്ലാം കൂടെ പിടിച്ചിരിക്കും. അപ്പൊ ബിരിയാണി പോലെ ഇങ്ങനെ വിട്ടുവിട്ടൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിരിയാണിനെ വെട്ടും. അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആയിരിക്കും. ഇത്ര ഇറച്ചി ചോറിന്റെ വീട് വീട്ടിലൊക്കെ ഒന്ന് വെച്ചു നോക്കുക, സൂപ്പർ സാധനം. പിന്നെ ബിരിയാണി ആരും ഉണ്ടാക്കൂല, ഇതേ ഉണ്ടാക്കുള്ളൂ വീട്ടിൽ. ഇത് തണുത്താലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ കാരണം തണുത്താലും കുഴപ്പമൊന്നുമില്ല. ഇറച്ചി ചോറിന്റെ വീഡിയോ കണ്ടിട്ട് സൂപ്പർ അല്ലേ, കിടിലും സാധനമല്ലേ. വെച്ചോടെ വീട്ടില് സൂപ്പർ സാധനം ബീഫ് ബിരിയാണി മാറി ആയിരം കടക്കാതെ കിട്ടില്ല സാധനം. കിടിലും സാധനം വെറുതെ പറഞ്ഞല്ല, ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കണ സീരോന്നല്ലോ വല്ലപ്പോഴല്ല മിക്കപ്പോഴും ഉണ്ടാക്കണ ഇതാണ് ബീഫ് ബിരിയാണി ഒക്കെ വല്ലപ്പോഴൊക്കെ വല്ല തോന്നലൊക്കെ ഉണ്ടാക്കുള്ളു. കാരണം ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ, നമുക്ക് കുഴപ്പമില്ല. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഇപ്പിട്ട് സാധാരണ വെളിച്ചെണ്ണ ഇട്ട് അല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇറണമെങ്കിൽ ഇതിനങ്ങടെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അത് സൂപ്പർ ആയിരിക്കും. സൂപ്പർ തന്നെ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കും. എല്ലാരും വെച്ചിട്ടുണ്ടാവും, ഇറച്ചി ചോറൊക്കെ മിക്കടത്തും വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതേപോലെ അരിയൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നോക്കും. ഇത് എന്റെ ഒരു റെസിപ്പിയാണിത്. ആരും അങ്ങനെ ചെയ്യും കണ്ടല്ലോ, അങ്ങനെ ചെയ്യണ അരി ആരും അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാറില്ല. പക്ഷെ അതൊരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഇടി, ഷെയർ ആകാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി താഴത്തെ ബെല്ലൈക്കൻ നോക്കി കഴിയുമ്പോ അതിന്റെ ഓളെന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോ ഒക്കെ കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാനുള്ളതായിരിക്കും. ബൈ ബൈ.